പാലക്കാട്ടെ ആർ എസ് എസിന്റെ മുൻ ശാരീരിക ശിഷ്യനായ ശ്രീനിവാസിനെ കൊലപ്പെടുത്തുന്നത് വളരെ കൃത്യമായി തന്നെ പോലീസിന് തെളിവ് ലഭിച്ചത് സി സി ടി വി ക്യാമറയിൽ നിന്നാണ്. ശ്രീനിവാസിന്റെ എസ് കെ എസ് ഓട്ടോസ് എന്ന് പറയുന്ന കടയുടെ നേരെ എതിർവശത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ശാഖയുണ്ട്. ആ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയുടെ മുന്നിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട്. ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് കൊലയാളി സംഘം ഈ ശ്രീനിവാസിന്റെ കടയിലേക്ക് ഇരച്ചു കയറി വരുന്നത്. മൂന്ന് സ്കൂട്ടറുകളിലും മൂന്ന് ബൈക്കുകളിലുമായിട്ടാണ് കൊലയാളി സംഘം വരുന്നത്. അതിലെ ഓടിച്ചവർ, വണ്ടി ഓടിച്ചവർ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, പുറകിലിരുന്നവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെയും നമ്പരുകൾ യഥാർത്ഥ നമ്പരുകൾ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം അതിദാരുണമായിട്ടാണ് എലപ്പുള്ളി സുബൈർ എന്ന് പറയുന്ന എസ് ഡി പി ഐ പ്രവർത്തകനെ 24 മണിക്കൂറിനകം ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ബി ജെ പി ക്രിമിനൽ സംഘമാണെന്ന് എസ് ഡി പി ഐ ആരോപിക്കുന്നു. സുബൈർ പിതാവുമായി സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് പുറകിൽ നിന്ന് വന്ന ഒരു കാറ് ഈ ബൈക്കിനെ ഇടിച്ചിടുകയും സ്വന്തം പിതാവിൻ്റെ മുന്നിൽ വെച്ച് 50 വെട്ടുവെട്ടി സുബൈറിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അത്ര ദാരുണമായിട്ടുള്ള കൊലപാതകമായിരുന്നു സുബൈറിൻ്റേത്. സുബൈറിൻ്റെ കൊലപാതകം കഴിഞ്ഞിട്ട് 24 മണിക്കൂറിനകമാണ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തുന്നത്. അതായത് ഇന്നലെ സുബൈർ കൊല്ലപ്പെട്ടു, ഇന്ന് ഉച്ചയ്ക്ക് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടു. ശ്രീനിവാസിൻ്റെ കൊലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. 6 പേരെയും തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുന്നുണ്ട്. 6 പേരെയും ഉടൻ തന്നെ അറസ്റ്റിലാക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സുബൈറിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് 4 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്ന് അറിയപ്പെടുന്നത്. 2 പാർട്ടിക്കാരും എസ് ഡി പി ഐയും അതുതന്നെ ബി ജെ പിയും അതുതന്നെ പരസ്പര പ്രത്യാരോപണങ്ങൾ ആരോപിക്കുകയാണ്. ബി ജെ പി പറയുന്നു ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയത് എസ് ഡി പി ഐ സംഘമാണ് എന്ന്. അതേസമയം എസ് ഡി പി ഐ പറയുന്നു സുബൈറിനെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ബി ജെ പി ക്രിമിനൽ സംഘമാണ് കൊലപ്പെടുത്തിയത് എന്ന്. ഏതായാലും രണ്ടുപേരും ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ ആരോപിക്കുമ്പോഴും രണ്ട് കുടുംബങ്ങൾക്ക് നഷ്ടമായത് രണ്ട് ചെറുപ്പക്കാരെയാണ് എന്നുള്ളതാണ് ആത്യന്തികമായ യാഥാർത്ഥ്യം. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഈ രണ്ട് കൊലകൾ മറന്നുപോകും, വാർത്താ ചാനലുകൾ അടുത്ത വാർത്തയിലേക്ക് പോകും. പക്ഷേ നഷ്ടപ്പെട്ടത് തീർച്ചയായും കുടുംബങ്ങൾക്കാണ്. ഏതായാലും പറഞ്ഞു വരുന്നത് പോലീസിന് ഈ ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ കാണാവുന്നത് ഈ ബൈക്കിലും സ്കൂട്ടറിലുമായി വന്ന് ഇറങ്ങുന്നവർ സെക്കൻഡുകൾക്കകമാണ് ഈ കൊലപാതകം നടത്തി പുറത്തേക്ക് വരുന്നത്. ആളുകൾ ഓടിക്കൂടുന്നതിന് മുൻപ് തന്നെ കൊലപാതകം നടത്തി തിരികെ ബൈക്കിലും സ്കൂട്ടറിലുമായി വന്ന അതേ രീതിയിൽ തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ദൃക്സാക്ഷികൾക്ക് ഒന്നും മനസ്സിലായില്ല. മാത്രമല്ല ശ്രീനിവാസിനെ തലയിലും കഴുത്തിലും മാരകമായി ഈ അക്രമി സംഘം വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് തന്നെയല്ല, സുബൈറിനെ പോലെ തന്നെ സുബൈർ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെങ്കിൽ ശ്രീനിവാസൻ മരിക്കുന്നത് ആശുപത്രിയിൽ വെച്ചാണ്. ശ്രീനിവാസിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിൽ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആശുപത്രിയിൽ ഐ സിയുവിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ശ്രീനിവാസൻ മരിക്കുകയായിരുന്നു. അങ്ങനെ പാലക്കാട് 2 മരണങ്ങളാണ്, 2 കൊലപാതകങ്ങളാണ് ഉണ്ടായത്. സ്ഥലത്ത് വലിയ തോതിലെ പോലീസ് സന്നാഹം ഇപ്പോൾ ഉണ്ട്. 3 കമ്പനി പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞു. എ ഡി ജി പി വിജയ് സാഖറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജില്ലയിൽ കനത്ത ജാഗ്രത പാലിക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് സർവ്വസന്നാഹങ്ങളും എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലാണ് പോലീസിൻ്റെ വിന്യാസം സംസ്ഥാനത്ത് വരുത്തിയിരിക്കുന്നത്. പോലീസ് അതീവ ജാഗ്രതയിലാണ് ഓരോ ജില്ലയിലും എന്ന് ചുരുക്കം.